സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയതിന് പിന്നാലെ മണിപ്പൂരിലെ ബി ജെ പിയിൽ കലാപം. സീറ്റ് കിട്ടാത്ത പല നേതാക്കളും പാർട്ടിയിൽ നിന്നും രാജിവെക്കുകയും പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. അതേസമയം ബി ജെ പിയിലേക്ക് ഒഴിഞ്ഞുപോക്കിന്റെ ഗുണം ലഭിച്ചിരിക്കുന്നത് എൻ ഡി എയുടെ തന്നെ സഖ്യകക്ഷിയായ ജെ ഡി യുവിനാണ്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നതിന് മുൻപേ സീറ്റ് മോഹികളിൽ നിന്ന് സഹകരിക്കാമെന്ന ഉറപ്പ് കരാറിലൂടെ നേടിയതാണെങ്കിലും പട്ടിക പുറത്തിറക്കിയ ശേഷം മണിപ്പൂരിലെ ബി ജെ പിയിൽ കലാപമാണ്. സീറ്റു കിട്ടാത്ത നിരവധി പേർ ഇതിനോടകം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. പലയിടങ്ങളിലും ക്ഷുഭിതരായ പ്രവർത്തകർ നേതാക്കളുടെ കോലം കത്തിക്കുകയും പാർട്ടി ഓഫീസുകൾ ആക്രമിക്കുകയും ചെയ്തു. സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. കാലങ്ങളായി പാർട്ടിയിലുള്ളവരെ അവഗണിച്ച് കോൺഗ്രസിൽ നിന്നെത്തിയവർക്ക് സീറ്റ് നൽകിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. സംസ്ഥാനത്തുടനീളമുള്ള പാർട്ടി ഓഫീസുകൾക്ക് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കലാപം പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാൻ ബി ജെ പി വൈകിയത്. ഇന്നലെയാണ് 60 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥി പട്ടിക പാർട്ടി പുറത്തുവിട്ടത്. അതേസമയം ബി ജെ പിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് ഗുണം ചെയ്യുന്നത് സംസ്ഥാനത്ത് താരതമ്യേന ദുർബലരായ ജെ ഡി യുവിനാണ്. ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച പല നേതാക്കളും ജെ ഡി യുവിലാണ് ചേർന്നിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ഏതാനും നേതാക്കൾ കൂടി എത്തിയിട്ടുള്ളതിനാൽ ഇത്തവണ കരുത്തു തെളിയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എയുടെ തന്നെ സഖ്യകക്ഷിയായ ജെ ഡി യു. എൻ ഡി എയിലെ മറ്റൊരു സഖ്യകക്ഷിയായ എൻ പി പിയിലേക്കും ബി ജെ പിയിൽ നിന്ന് ഒഴുക്കുണ്ട്. ഏതാനും കോൺഗ്രസ് നേതാക്കളും എൻ പി പിയിൽ ചേർന്നുകഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ഇലക്ഷൻ ഡെസ്ക്, 24.